നമ്മളെന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കഫേയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റൈലുള്ള അടിപൊളി ഡോണറ്റ്സ് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് അത് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ചെയ്തെടുക്കാന്നാണ് നമ്മൾ നോക്കുന്നേ. നേരം ദേ പെരപ്പെരാ ഇങ്ങനെ പിറത്ത് വരുന്നുള്ളൂ. നമ്മളിത് ഈ പണി തുടങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാർ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഡോണറ്റാണ്. നമ്മൾ പണ്ട് നമ്മളുടെ ചെറുപ്പത്തിൽ കാർട്ടൂണിലൊക്കെ കണ്ട് നമ്മൾ ശീലിച്ച് അവസാനം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം എന്താ പറയുക പരിചിതമായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള അതേ ഡോണറ്റ്. അപ്പോൾ നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണെന്ന് അപ്പോൾ അധികം പറഞ്ഞു നിട്ടുന്നില്ല, നേരെ നമ്മളുടെ ഓപ്പൺ കിച്ചണിലേക്ക് വിട്ടാലോ. അങ്ങനെ പാവിരിച്ച് നമ്മുടെ പണികൾ തുടങ്ങട്ടെ. നമുക്ക് നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കാനുള്ള ഡോ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പണി നോക്കാം. ഓ, പാത്രം ഭയങ്കര ടൈറ്റാട്ടാ. ആദ്യം നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ നമ്മുടെ പാത്രത്തിലേക്ക് കൊട്ടിടാട്ടാ. ഇനി മൈദയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഓ, നമ്മുടെ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എല്ലാം ഇനി നമ്മൾ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നേ. അപ്പൊ ദേ നമ്മുടെ ഈസ്റ്റ് എടുത്ത് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്ക. ഇനി ഇതിലേക്ക് ദേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക. ഇനി ഇത്ര സാധനം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാട്ടാ. ഓക്കെ, അപ്പൊ ദേ നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഇത് മൊത്തം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാണേ. നല്ലോണം മിക്സ് ആയിട്ട് കിട്ടണോട്ടാ നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് കോഴിയിട്ട മുട്ടയാണ്. ഇതിൽ നമുക്ക് വെള്ളയും മഞ്ഞയും മാറ്റി എടുക്കണം. അപ്പൊ ദേ പണി തുടങ്ങാൻ നമുക്ക് മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടേ അതിന്റെ വെള്ളം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഒഴിക്കുക. മഞ്ഞ മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണേ. മഞ്ഞ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് പൊട്ടിപ്പോയി, കുഴപ്പമില്ല. ഈ മുട്ടയെന്നും മഞ്ഞ വെള്ളം തിരിക്കണത് നല്ലൊരു പണിയാട്ടാ. മുട്ടയുടെ മഞ്ഞ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളിത് ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് ആണ്ട്ടാ നമ്മുടെ മുട്ടയുടെ മഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി ഇതേ നമ്മുടെ ബട്ടറാണ്ട്ടാ. അപ്പോൾ ബട്ടറ് പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഇളം ചൂടുള്ള പാലാണ്. ഇത് നമ്മൾ നേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓ, ആ ചൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ബണ്ടങ്ങട് വലിച്ച് പൊട്ടിച്ച് നേരെ നമ്മുടെ മിക്സിങ് പരിപാടികൾ തുടങ്ങാം കേട്ടോ. ഇത് കുഴച്ചെടുക്കല് എന്തായാലും നല്ലൊരു പണി എനിക്ക് ഇത്രയധികം ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മുടെ ഡോ നമ്മൾ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടാ. നമ്മുടെ റാപ്പ് വെച്ചതൊന്ന് മൂടി വെക്കാട്ടാ. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ നമ്മുടെ മാവ് പുളിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിതിപ്പോൾ നമ്മളത് ഷീറ്റ് മാറ്റാണ്. നമ്മുടെ ഡോവിൻ്റെ അവസ്ഥ എന്താ നോക്കാം. നോക്കി, നല്ല രീതിക്ക് ഇത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ദേ നമ്മുടെ പൊന്തി വന്ന ഡോ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചുരുക്കിയെടുത്തിട്ട് നമുക്ക് ഇതുമ്മ ചെറിയ പരിപാടി ഉണ്ട് കേട്ടാ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓരോ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാട്ടാ. കണ്ട, ഇതേപോലെ നമ്മൾ ഇത് ഓരോ പോർഷനാക്കി കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കണം. അപ്പോൾ ദേ നമ്മളുടെ ഡോ എടുത്തിട്ട് നമ്മളിനി പരത്താണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോല് വെച്ചത് നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് ഇതിനെ പരത്തണം നമ്മൾ നല്ലോണം. ഇന്നത്തെ പണി ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലാസ് എടുത്തിട്ട് ഇതേ നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിട്ട് നേരെ ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. കണ്ട, നമ്മളിങ്ങനെ അമർത്തി കഴിയുമ്പോൾ അവിടെ ആ ഒരു ഷേപ്പിന് നമുക്ക് വട്ടത്തിൽ മുറിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ഡോണറ്റ് കട്ടറൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിലും ചെയ്യാം കേട്ടോ. കണ്ട എന്ത് രസമായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കണേന്ന് നോക്കി. ഇതിപ്പോൾ നമ്മുടെ ഫുഡ് കളറിൻ്റെ ചെപ്പാട്ടോ. അതിലേക്ക് നമ്മളിത് കുറച്ച് ബട്ടർ തേച്ചെടുത്തേക്കാണ്. ഇതിൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടുക്കിടാനുള്ള ഹോളിത് ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നടുക്കിലേക്കുള്ള ഹോളും കൂടി അതിൽ റെഡിയായി കിട്ടും. ആഹാ, നോക്കി, ഡോണറ്റ് കട്ടറിന് പകരം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടാ. ഇനിയിപ്പോൾ അത് എക്സസ് ഇതിൽ നിൽക്കുന്നത് നമുക്കെടുത്ത് മാറ്റാട്ടാ. നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് അല്ലാണ്ട് ബാക്കി നിൽക്കുന്നത് എല്ലാം എടുത്ത് മാറ്റാനുള്ളതാണ്. ഇത് വേസ്റ്റ് അല്ല, നമ്മുടെ മാവിൻ്റെ കൂടെ നമ്മളൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കും ഇത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതൊക്കെ നമുക്കെടുത്ത് മാറ്റാം. അതുപോലെ തന്നെയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസുകളും എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ ആ ഒരു ഡോണറ്റിൻ്റെ കറക്റ്റ് നമുക്ക് ചുടാനുള്ള ഷേപ്പിലേക്ക് ഇത് എത്തൂട്ടാ. കണ്ട, അങ്ങനെ നമ്മുടെ കുഴച്ച മാവിനെ നമ്മൾ ഓരോ ഡോണറ്റുകളാക്കി ഇങ്ങനെ മാറ്റാനുള്ള
ഷേപ്പിലേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ ഇനി ബാക്കിയുള്ള എല്ലാ ഡോണറ്റുകളും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ പരത്തി നമ്മുടെ അച്ചു വെച്ച് അമർത്തി ഇതേ നമ്മൾ ചടപട ചടപട ചടപടാന്ന് നമ്മളുടെ എല്ലാം ഉണ്ടാക്കി തീർക്കുകയാണ് നമ്മുടെ ഡോണറ്റ് ചൂടുള്ള പാത്രം അടപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇതേ നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നമ്മളിതേ ചൂടാക്കാൻ വെച്ച് നല്ല രീതിക്ക് തളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഡോ നമ്മൾ നേരെ ഇതിലേക്ക് എടുത്തിടാൻ പോവാണ് നമ്മളിതേ ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണേ ഓ നമ്മുടെ ചായക്കടയിലൊക്കെ വടയിട്ട് കൊടുക്കണ പോലെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ ഇടുമ്പോൾ അടിപൊളി ആഹാ അപ്പോൾ ഇതേ നമ്മുടെ ഡോണട്ടിനി നമ്മൾ തിരിച്ച് തിരിച്ചിട്ട് വേവിച്ച് കൊടുക്കാട്ടാ ആഹാ നോക്കി കളർ പെട്ടെന്ന് നോക്കി ചേഞ്ച് ആയണ്ട ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ഡോണട്ട് നമ്മൾ ഫ്രൈ ചെയ്തത് ഇതേ എടുത്ത് മാറ്റാട്ടാ എണ്ണയൊക്കെ വാലാനായിട്ട് ഇതേ നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് വെക്കുന്നത് ആഹാ അപ്പോൾ ഇത് നമ്മുടെ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുകയാണേ ആഹാ ഇടുമ്പോഴേക്കും നോക്കി അങ്ങോട്ട് മൊരിഞ്ഞ് പൊന്തി വരികയാണ് കേട്ടാ അങ്ങനെ നമ്മളുടെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ചടപട ചടപടാന്ന് മൊരിഞ്ഞ് വരികയാണ് നമ്മുടെ ഭാവി ഡോണട്ടുമാരൊക്കെ അപ്പോൾ നമ്മുടെ ഫ്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ കളറിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് ചൂടാക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് കളറ് ഒരു ബ്രൗണിഷിലേക്ക് പോകും അതല്ല ലോ ഫ്ലെയിമിലാണെങ്കിൽ നമുക്ക് ഇത് വളരെ സ്ലോവിൽ തന്നെ ഒരു ലൈറ്റ് കളറാക്കി എടുക്കാൻ പറ്റും അങ്ങനെ അതേ സംഭവങ്ങളൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെച്ചാൽ നമ്മുടെ ഡോണറ്റിനുള്ള വട നമ്മളിത് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ബാക്കി പണികൾ നമ്മുടെ ചോക്ലേറ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് കുറച്ച് സൂത്രപ്പണിയുണ്ട് അത് നോക്കാം നമുക്ക് അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്യാനുള്ളത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റ്സ് ഒക്കെ ഇതേ ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റി മാറ്റി വെക്കുകയാണ് മൂന്ന് ചോക്ലേറ്റ്സ് ആണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് ചോക്ലേറ്റും നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് നല്ല മെൽട്ടാക്കി എടുക്കുക ഡബിൾ ബോയിൽ പോലെ തന്നെ നമുക്ക് സൂര്യപ്രകാശത്ത് കുറച്ച് നേരം ഇത് വെച്ചാൽ നമുക്ക് മെൽട്ടായി കിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഓവണിൽ വെച്ചാൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇതേ നമ്മൾ നേരെ നമ്മളുടെ ഡോണട്ട് എടുത്ത് ആദ്യം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിലാണ് നമ്മൾ മുക്കി എടുക്കുന്നത് ആഹാ അടിപൊളി ഓരോ ഡോണട്ടായിട്ട് നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാട്ടാ ആഹാ ഓക്കെ ചോക്ലേറ്റിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾ മൊത്തത്തിൽ അങ്ങോട്ട് രൂപവും കോലവും ഒക്കെ മാറിയിട്ടാ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റിൽ മുക്കി വെച്ച ഡോണട്ടുമാരൊക്കെ ഇനി നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ബീറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതേ നല്ല ഹോട്ടായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഇരിക്കുന്ന സമയത്ത് തന്നെ അലങ്കാര പണികളൊക്കെ തീർക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഡാർക്ക് ചോക്ലേറ്റിൽ നമ്മൾ മുക്കി വെച്ച ആ ഒരു ഡോണട്ടിനെയാണ് ഡിസൈൻ ചെയ്തെടുത്തത് ഇനി നമുക്കിതേ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് വൈറ്റ് കളറിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഡോണട്ട് കുട്ടന്മാരെയും നമ്മളിതേ വൈറ്റിൽ മുക്കിയെടുക്കുകയാണ് ഇത് ഇച്ചിരി നമ്മൾ ഡാർക്കാക്കി എടുത്ത അതായത് കുറച്ച് കളർ കൂട്ടിയെടുത്ത നമ്മുടെ ഡോണട്ടുകളാണ് അപ്പോൾ വൈറ്റിൽ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതേ പഞ്ചാര മണികൾ കളറുള്ള പഞ്ചാര മണികൾ നമ്മളിങ്ങനെ വാരിയിടുകയാണ് അപ്പോൾ തന്നെ എൻ്റെ ഭംഗി മാറുന്ന കണ്ടോ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മണികളിട്ട് നല്ല അടിപൊളിയാക്കി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ആ ഡോണട്ടും ഇതേ ഇവിടെ സെറ്റ് ആക്കിയേക്കാണ് ഇനിയിപ്പോൾ അടുത്തായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇതേ പ്രൊസീജിയർ തന്നെയാണ് സംഭവം ഇതേ അപ്പോൾ നമ്മുടെ നമ്മളെ ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള സവാള വടയും തൊളവടയൊക്കെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റുമായിട്ട് യാതൊരു ബന്ധത്തിനില്ല ഇത് മൊത്തത്തിൽ സ്വീറ്റാണ് അതായത് നമ്മുടെ ആ ഒരു ഡോണറ്റിൻ്റെ വട അധികം മധുരമില്ലാതെ ചെയ്തിട്ട് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് കൊണ്ടുവരുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് അതും നമ്മുടെ പഞ്ചസാര വെച്ചിട്ടുള്ള ഈ കളറുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ച് നല്ല സൂപ്പറാക്കി കൊടുക്കുകയാണ് അങ്ങനെ ഇതേ ഓരോ ഡോണട്ട് കുട്ടന്മാരെയും നമ്മൾ നല്ല ഭംഗിയാക്കി ഭംഗിയാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ പഞ്ചസാരത്തരി കൂടി അത് വീഴുമ്പോൾ അതായത് കളറുള്ള പഞ്ചസാരത്തരി കൂടി അത് വീഴുമ്പോഴാണ് ശരിക്കും ആ ഡോണട്ടിൻ്റെ ഭംഗി ശരിക്കും എടുത്തു വരുന്നത് കേട്ടോ ഇതേ ഇനിയാണ് അടുത്ത പരിപാടി നല്ല അടിപൊളി ചോക്ലേറ്റിൻ്റെ സിറപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ്
ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ശരിക്ക് കൂടും കേട്ടോ. ഇത് വെറുതെ അലങ്കാരത്തിന് മാത്രം ചെയ്യുന്നതല്ല, നമ്മുടെ ആ ഒരു ഹെർഷീസിൻ്റെയോ അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് സിറപ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ വാങ്ങിച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭംഗിയും കൂടി കിട്ടും, അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റും ആവും. അപ്പോൾ ഇനി ഇതേ വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ചുകൂടി പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൽ മുക്കി എടുത്തിട്ട് അതിലേക്ക് ഇതേ നമ്മുടെ ബ്ലൂ കളർ ബീഡ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിന് ഡെക്കറേഷൻ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും മിക്കവാറും എല്ലാം നമുക്കിതിലും യൂസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ചോക്ലേറ്റ് വെച്ച് അതിനെ ഒന്ന് അലങ്കരിച്ച് കൊടുക്കുകയാണ്. സംഭവം എന്തായി, കളറായിക്കൊണ്ടിരിക്കുകയാണല്ല. ഇങ്ങനെ പല പല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ നമുക്ക് ഇതിന് ചെയ്തെടുക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അതിന് നമുക്ക് വിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ അടുത്തതായിട്ട് പഞ്ചാരത്തരി ഇട്ട്, അതിന് ശേഷം ദേ നമ്മുടെ സ്ട്രോബെറിയുടെ ആ ഒരു സിറപ്പാണ് നമ്മളെടുത്ത് ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ടേസ്റ്റും ഇതിൻ്റെ കൂടെ എപ്പോഴും സ്വീറ്റായിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ചെയ്യാം. ദേ നോക്കി, സിൽവർ മുത്തുകളിട്ട് അടുത്ത സെറ്റപ്പ് റെഡിയാക്കി. അതുപോലെ നമ്മൾ ചറപട ചറപടാന്ന് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ അലങ്കാര പണികളൊക്കെ കഴിഞ്ഞത് നമ്മൾ ആറ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഡോണട്ടുകൾ. അതിലെല്ലാം വരും ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, അങ്ങനെ എല്ലാം നമ്മൾ നോക്കി ചെറുപറ ചെറുപറ എന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരേക്ക് ഇനി കഴിക്കുന്ന പരിപാടിയുടെ ബാക്കിയുള്ള കേട്ടോ. ബാക്കി എല്ലാ മേക്കിങ്ങും നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ നമ്മളൊരു പാത്രത്തിൽ എല്ലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അതിപ്പെടുത്ത് കഴിക്കണം എന്നുള്ളൊരു മൂഡാണ്. നോക്കി കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാട്ടാ. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ ഡോണട്ട് നല്ല സൂപ്പറാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാനൊക്കെ അടിപൊളിയാണ്, സംഭവം കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്താണെന്ന് പരിപാടി അറിയാലോ, കഴിച്ചു നോക്കണം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഇത് നോക്കി, ഇത് ഈ കാണുന്ന ഡോണട്ട് കുട്ടന്മാരെ നമ്മളിനി കഴിക്കാനുള്ള പരിപാടി നോക്കണം അല്ലേ. അങ്ങനെ വെച്ചാൽ മാറി നോക്കിയ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇപ്പോൾ മൊത്തം നല്ല അടിപൊളി ഡോണറ്റ്സ് ആട്ടെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആറ് ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡോണറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ്, പിന്നെയും ഡാർക്ക്, പിന്നെയും മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അതിൽ തന്നെ പല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെർഷീസിൻ്റെ സിറപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ സ്ട്രോബെറിയുടെ സിറപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗറിൻ്റെ ബീഡ്സ് ഇട്ടിട്ടുണ്ട്. സംഭവം മൊത്തത്തിൽ അങ്ങനെ നമ്മൾ കളറാക്കി എടുത്തിട്ടുണ്ട്. കളറിലല്ല കാര്യം, ഇനി കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇനി വെച്ചാൽ പറയാം, നമ്മൾ കഴിക്കണ പരിപാടി നോക്കാം. അപ്പോൾ ഇതിൽ നിൽക്കുമ്പോൾ വേണം ആദ്യം ഏതെടുക്കണം? ഇഷ്ടമുള്ളത് അങ്ങനെ കയ്യത്തും ദൂരത്തിരിക്കുന്ന നമ്മളുടെ മിൽക്ക് ചോക്ലേറ്റ് ഡോണറ്റ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. കഴിച്ചു നോക്കട്ടെ ബ്രോ, ഓക്കെ നോക്കിയേ. അടിപൊളി, സൂപ്പർ. അടുത്തായിട്ട് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റും അതുപോലെ നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർ ഉള്ളതാണ്ട. ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മുടെ എലിയാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ശരിക്കും ടേസ്റ്റ് ഉണ്ടല്ലേ, കഴിച്ചോ. ശരിക്ക് ഇതാണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇതിൻ്റെ അത്ര വന്നിട്ടില്ല. അടുത്തത് ഇനി നമ്മുടെ പ്രവീൺ മച്ചാനാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാനാണ് ഇത് കഴിച്ചിട്ട് ഇനി പറയാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്ന്. പ്രവീണേ ബാ. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാനെ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഫോക്കസ് ഒക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവീൺ മച്ചാനെ കഴിച്ചിട്ട് പറയണം എങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്, മൊത്തം നിങ്ങൾ കഴിച്ചേ. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത്. ഈ ഡോണറ്റിന്റെ പേര് എന്താണെന്ന് അറിയോ? എന്ത് ചോക്ലേറ്റ്? ഡാർക്ക് ചോക്ലേറ്റ്. ഒന്നുകൂടി പറഞ്ഞേ. ഡാർക്ക് ചോക്ലേറ്റ്. ആ അങ്ങനെ കഴിക്കി കഴിക്കി കഴിക്കി. കൊതിയൻ. ഇഷ്ടായാ? നന്നായിണ്ടാ, അടിപൊളി. അപ്പോൾ ഇതേ നോക്കി നമ്മുടെ പ്രവീൺ മച്ചാൻ്റെ സംഭവം ഇഷ്ടമെന്ന് പറയുന്നത്. ഓ, അങ്ങനെ നമ്മുടെ അജു മച്ചാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പല വർണ്ണങ്ങളിലുള്ള ഡോണറ്റാണ്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അടിപൊളി അടിപൊളി. അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചേ നോക്കട്ടെ. എന്തട്ടാ മര്യാദക്ക്? അടിപൊളി. ആ ഒറ്റടിക്ക് അത് കഴിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രവീൺ മച്ചാൻ ദേ അവിടെ ഇരുന്ന് നല്ല അടിയാണ്, രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പിടിച്ചാണ് കഴിക്കുന്നത് കൊതിയൻ. അപ്പൊ ഇനിയും ഉണ്ടട്ടോ നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനം ബാക്കിയുണ്ട്. ഈ കാണുന്നത് മൊത്തം നമുക്ക് കഴിച്ചു തീർക്കാനുള്ളതാണ്. അജു മച്ചാനെ പടപടാന്ന് കഴിച്ചോ. ഇത് മൊത്തം നമുക്ക് ഇന്ന് കഴിച്ചു തീർത്തിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാനായിട്ട്. എന്റെ കൊതി മാറിയില്ല ഈ സാധനം കഴിച്ചിട്ടും, നല്ല രസമുണ്ട്. സംഭവം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മൾ പറഞ്ഞു കഴിക്കുമ്പോഴേക്കും മട്ടാറുള്ളതാ. പക്ഷേ ഈ സാധനം കുറേ നമ്മൾ കഴിക്കണം. കൊതിയാവണ്ട, തരില്ല.
സംഭവം നമ്മൾ മൊത്തമൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞാലും ഇത്ര അധികമൊക്കെ നമ്മൾ കഴിക്കാൻ പാടില്ലല്ലോ, നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഉള്ളതല്ലേ. അപ്പൊ എല്ലാവർക്കും ആയിട്ടുള്ളത് നമ്മളിതേ പാക്ക് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷമേ നമ്മുടെ ബാക്കി പരിപാടികളുള്ളൂ. ഇനി അങ്ങനെ നമ്മുടെ ഡോണേറ്റ് ഒക്കെ നമ്മൾ കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കുറെ ഉണ്ടാക്കി നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഡോണേറ്റ് എന്താ പറയാ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളി. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് എന്ന് ഏകദേശം പറയാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്തൊക്കെ വീട്ടിൽ, ഇത്ര വലിയ ക്വാണ്ടിറ്റി അല്ലെങ്കിലും ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും ഉണ്ടാക്കി നോക്കാം, സംഭവം എന്തായാലും കിട്ടും. അപ്പൊ മച്ചാമാർ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ മച്ചാമാർ, ഇതിൽ നല്ല വീഡിയോസ് ആയി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.